കുടുംബജീവിതങ്ങളിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒളിച്ചോട്ടങ്ങൾ പ്രണയ നൈരാശ്യങ്ങൾ പക പ്രണയ പക കാരണം കൊണ്ട് തൻ്റെ സുഹൃത്തിനെ ആശീർവഹിക്കുന്നവർ പച്ചക്ക് കുത്തി കൊല്ലുന്നവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറയാ എന്നിട്ട് കൊന്നുകളയാ കുടുംബത്തിൻ്റെ സ്വൈരം തകർക്കുന്ന ധാരാളക്കണക്കിന് വിഷയങ്ങൾ എന്നുണ്ട് വിവാഹമോചനങ്ങളുമായി കടന്നു വരുന്ന കുടുംബകലഹങ്ങളുമായി കടന്നു വരുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ഒരു കേസ് വനിതാ കമ്മീഷൻ അന്വേഷിച്ചു എന്ത് കാരണം കൊണ്ടാണ് ഇത്രയും കുടുംബകലഹങ്ങളും വിവാഹമോചനം പെരുകുന്നത് ഒന്ന് ലഹരിയുടെ അമിതമായ ഉപയോഗം എന്തിനും അവിടുത്തെ പോവുക രണ്ട് ദമ്പതിമാർക്കിടയിൽ സംസാരിക്കാനും അടുത്തിറങ്ങി ഇറങ്ങി സംസാരിക്കാനും ഇടപഴകാനും സമയമില്ലാത്ത വിധമുള്ള ജോലി തിരക്ക് മാത്രവുമല്ല ചിലയിടങ്ങളിൽ ഈഗോ പ്രശ്നങ്ങൾ ഞാൻ വിട്ടുകൊടുക്കണോ ഞാൻ എന്തിനു താഴ്ന്നു കൊടുക്കണം ചില കേസുകളിൽ വിഷയമുള്ളത് സിനിമയിലോ മറ്റോ എവിടുന്നോ കേട്ട ഒരു ജീവിതവുമായി കടന്നു വന്ന് യഥാർത്ഥ ജീവിതവുമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയായി എന്നിട്ട് പരസ്പരം കലഹിച്ച് കലഹിച്ച് അവസാനം പിന്നെ സംഭവിക്കുന്നത് ഈ നാട്ടിൽ കുട്ടിക്കുറ്റവാളികൾ പെരുകുകയാണ് ചെറിയ ചെറിയ പ്രായമുള്ള എട്ടാം ക്ലാസ്സിൽ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വരെ വലിയ വലിയ അക്രമോത്സുകമായ പ്രവർത്തനങ്ങളിൽ ഇന്നും ഡി അഡിക്ഷൻ സെൻറ്ററുകളിലും ജുവൈനൽ ഹോമുകളിലൊക്കെ നമ്മൾ ഇന്ന് കാണുകയാണ് മാതാപിതാക്കളിലെ കലഹങ്ങൾ കുടുംബത്തിൻ്റെ അടിവേരറുത്ത് കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മുടെ കുടുംബമാണ് അടിത്തറ ധാർമ്മികത സംരക്ഷിക്കേണ്ടുന്ന സൂക്ഷിക്കേണ്ടതിൻ്റെ ബേസ് നമ്മുടെ വീടാണ് കുടുംബമാണ് അതാണ് വിധങ്ങൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഫൽഫർ ബിദാത്തിയ നീ നുള്ള മതബോധമുള്ള ചിട്ടയുള്ള ഇണയെ തെരഞ്ഞെടുക്കണം നിന്റെ കൈകൾ മണ്ണ് പുരണ്ടാലും ചളിപുരണ്ടാലും